അബ്ദുൽ നാസർ മഅദനി ഉസ്താദ് ഇന്ന് വളരെയധികം വേദന അനുഭവിച്ചുകൊണ്ട് കഴിയുകയാണ് ഹോസ്പിറ്റലിൽ. അല്ലാഹു നീ ശിഫാവ് കൊടുക്കണേ അല്ലാ, നീ മോചനം കൊടുക്കണേ അല്ലാ, പാവങ്ങൾക്ക് വേണ്ടി, സാധുക്കൾക്ക് വേണ്ടി, അല്ലാഹു അടിച്ചമർത്തപ്പെടുന്നവർക്ക് വേണ്ടി, അല്ലാഹു ആരാരും ശബ്ദിക്കാനില്ലാത്തവർക്ക് വേണ്ടി, പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി പോരാടിയ ശബ്ദിച്ച ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മഅദനി ഉസ്താദ് ഇന്ന് ജയിലറകൾക്കുള്ളിലാണ്. അതുപോലെ തന്നെ വലിയ രോഗങ്ങൾ കൊണ്ട് വിഷമം അനുഭവിക്കുകയാണ്. നീ ശിഫാവ് കൊടുക്കണേ അല്ലാ, അജിലായ കാമിലായ ശിഫാവ് കൊടുക്കണേ അല്ലാ, തമായ ശിഫാവ് കൊടുക്കണേ അല്ലാ, നിമോചനം കൊടുക്കണേ അല്ലാ, നിമോചനം കൊടുക്കണേ അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ദീനിനു വേണ്ടി, സമൂഹത്തിന് വേണ്ടി, സാധുക്കൾക്ക് വേണ്ടി, പാപങ്ങൾക്ക് വേണ്ടി ഇനിയും ഒരുപാട് നാൾ ജീവിക്കാ റബ്ബേ, നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. വളരെയധികം ക്രിട്ടിക്കൽ സ്റ്റേജിൽ അദ്ദേഹം കഴിയുകയാണ്. അല്ലാഹുവേ നീ ശിഫാവ് കൊടുക്കണേ അല്ലാ, അല്ലാഹു അദ്ദേഹത്തിന്റെ ജീവിച്ചിരിക്കുന്ന മക്കൾക്ക് അല്ലാഹുവേ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ഭാര്യക്ക് നീ സന്തോഷം കൊടുക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ, അല്ലാഹുവേ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അനീതികൾക്കെതിരിൽ ശബ്ദിക്കാ, നീതിക്ക് വേണ്ടി പോരാടാ, ദളിതർക്ക് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി, സാധുക്കൾക്ക് വേണ്ടി, ആരോരും ശബ്ദിക്കാനില്ലാത്തവർക്ക് വേണ്ടി, നിരപരാധികൾക്ക് വേണ്ടി ഉറപ്പേ പോരാടുന്ന, ശബ്ദിക്കുന്ന അബ്ദുൽ നാസർ മഅദനി ഉസ്താദിനെ അല്ലാ ഈ പരിശുദ്ധമായ റമളാനെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, നീ മോചനം കൊടുക്കണേ അല്ലാ, നീ മോചനം കൊടുക്കണേ അല്ലാ, നീ മോചനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ കാലങ്ങളായിട്ട് നിരപരാധിയായ നിലയിൽ തന്നെ ജയിലറകളിൽക്കുള്ളിലാണ്. അല്ലാഹുവേ സവർണ ഫാഷിസ്റ്റ് തമ്പുരാക്കന്മാര് അവർക്കെതിരെ ശബ്ദിച്ചെന്ന ഒറ്റ കാരണം കൊണ്ട്, അബ്ദുൽ നാസർ മഅദനി ഉസ്താദിനെ പേടിക്കുന്നു എന്ന കാരണം കൊണ്ട്, ജനങ്ങളെല്ലാവരും അദ്ദേഹത്തിലേക്ക് ആകൃഷ്ടമാകുന്നു എന്ന കാരണം കൊണ്ട്, അല്ലാഹുവേ അദ്ദേഹം സത്യം തുറന്നു പറയുന്നു എന്ന കാരണം കൊണ്ട്, അല്ലാഹുവേ ഫാഷിസ്റ്റ് കിരാത ശത്രുക്കള് അദ്ദേഹത്തിന് ജയിലറകൾക്കുള്ളിൽ ഇട്ടുകൊണ്ട് വളരെയധികം പീഡിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ നീ മോചനം കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, നീ ശിഫാവ് കൊടുക്കണേ അല്ലാ, ഇനിയും ഒരുപാട് നാള് കാലങ്ങളോളം ആഫിയത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാ, നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഷുഗറും പ്രഷറും കൊണ്ടും പ്രമേഹം കൊണ്ടും ക്രിയാറ്റിന്റെ അളവ് വളരെയധികം കൂടിയും കുറഞ്ഞും നിൽക്കുന്ന അവസ്ഥയിലാണ്. നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്ന് ലോകം വിലയിരുത്തപ്പെടുന്ന ഒരേ ഒരു മനുഷ്യനാണ് അബ്ദുൽ നാസർ മഅദനി ഉസ്താദ്. അല്ലാഹുവേ നീ മോചനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അദ്ദേഹത്തിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരുപാട് അനാഥ അഗതി മക്കൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ അൻപാറുശ്ശേരി എന്ന് പറയുന്ന അനുഗ്രഹീതമായ സ്ഥാപനത്തിൽ തന്റെ ആത്മീയ പിതാവിനെയും കാത്ത് ഒരുപാട് ഉമ്മയില്ലാത്ത, വാപ്പയില്ലാത്ത മക്കൾ കാത്തിരിക്കുന്നുണ്ട്. അല്ലാ ഒരുപാട് മക്കൾക്ക്, ഒരുപാട് മക്കൾക്ക് അത്താണിയായ ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മഅദനി ഉസ്താദിന് നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. നിന്നോട് ഞങ്ങൾ താണുകേണ് അപേക്ഷിക്കുന്നു, നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ, അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ.
ഒരു കാലഘട്ടത്ത് ദീനി വൈജ്ഞാനിക രംഗത്ത് പ്രഭാഷണ രംഗത്ത് ജ്വലിച്ചു നിന്നിരുന്ന ഒരു താരകമായിരുന്നു. ഇത്രയെത്ര ആളുകളാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് ദീനിലേക്ക് കടന്നു വന്നത്. ഇത്രയെത്ര വഴിതെറ്റി പോകുമായിരുന്ന ചെറുപ്പക്കാരാണ് ദീനിന്റെ വഴിയിലൂടെ കടന്നു വന്നത്. ഇത്രയെത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് മുത്തുനബിയുടെ റൗളാ ശരീഫിലേക്ക് സ്വലാത്ത് ചൊല്ലി ആ മദീനയിലേക്ക് പാറിപ്പറന്നത്. പ്രഭാഷണം ഇന്നും ഇന്നും ജനങ്ങൾക്ക് ആവേശമാണ്, കോരിത്തെരിപ്പിക്കുന്ന പ്രഭാഷണമാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും ആ പ്രിയപ്പെട്ട ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു തആല ശിഫാഉ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നാം പിന്നെ നിങ്ങൾ ദേശസ്നേഹം മുസ്ലിങ്ങളെ പഠിപ്പിക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ദേശസ്നേഹം പഠിപ്പിക്കാൻ സംഘപരിവാർ വളർന്നിട്ടില്ല, ഇനി നിങ്ങൾ വളരുകയുമില്ല, നിങ്ങൾക്കതിനുള്ള യോഗ്യതയുമില്ല. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ സർവാധിപതിയായ ജോർജ് അഞ്ചാമന്റെ കുഞ്ചുരോമം പിടിച്ചു കുലുക്കിക്കൊണ്ട് ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ കരിങ്കൽ ഭിത്തികളെ കിടിലം കൊള്ളിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോയി മിസ്റ്റർ ജോർജ്, ഐ വാണ്ട് ടു ഗോ വിത്ത് ദ സബ്സ്റ്റൻസ് ഓഫ് ഫ്രീഡം ഇൻ ഇന്ത്യ ഇൻ മൈ ഹാൻഡ്സ്. ഇഫ് യു ഡു നോട്ട് വാണ്ട് ടു ഗിവ് എ ഫ്രീഡം ഇൻ ഇന്ത്യ, യു വിൽ ഹാവ് ടു ഗിവ് മീ എ ഗ്രേവ് ഹിയർ. പറന്നു വീണ നാടിന്റെ സ്വാതന്ത്ര്യം എന്ന വസ്തു എന്റെ രണ്ട് കൈയും നിറയെ മുറുകെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നവനാ ഞാൻ. എന്റെ നാടിന് സ്വാതന്ത്ര്യം തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ സ്വാതന്ത്ര്യമില്ലാത്ത ഈ സ്വാതന്ത്ര്യമുള്ള ഈ മണ്ണിൽ വീണ് ഞാൻ മരിക്കും. ഇവിടെ വീണ് ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് പോലും നിങ്ങൾ സ്വാതന്ത്ര്യമില്ലാത്ത ഇന്ത്യ രാജ്യത്തേക്ക് കൊടുത്തുവിടരുത്. എന്റെ മയ്യത്ത് സ്വാതന്ത്ര്യമുള്ള ഒരു മണ്ണിൽ അടക്കം ചെയ്യപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് രാജ്യത്തിനു വേണ്ടി ഘോരഘോരം ഗർജിച്ച് രക്തം ചർദ്ദിച്ച് മരണപ്പെട്ട മൗലാന മുഹമ്മദ് അലി ജൌഹറിന്റെ മക്കളാണ് ഇന്ത്യയിലെ മുസ്ലിം സമുദായം. അവരെ നിങ്ങൾ ദേശസ്നേഹം പഠിപ്പിക്കരുത്. സവർക്കറുടെ പാരമ്പര്യമല്ല, സവർക്കറുടെ പാരമ്പര്യമല്ല ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിനുള്ളത്. ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു, ഗാന്ധിയെ, ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ ഗാന്ധിയെ അനുകരിച്ച് അദ്ദേഹത്തിന്റെ കൂടെ അനുധാവനം ചെയ്തു പോയി എന്നതിന്റെ പേരിൽ, ഇടയ്ക്ക് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഏർപ്പെട്ടതിന്റെ പേരിൽ മഹാനായ മൗലാന മുഹമ്മദ് അലിയെയും ഷൗക്കത്ത് അലിയെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചപ്പോൾ തൂക്കിക്കൊല്ലാൻ സാധ്യതയുണ്ടെന്ന വാർത്ത വരുന്നപ്പോൾ മൗലാന മുഹമ്മദ് അലി കത്തെഴുതി പ്രിയപ്പെട്ട ഉമ്മായിക്കുമ്മ, ഈ പൊന്നുമോൻ, എന്റെ ഉപ്പാ മരണപ്പെട്ടപ്പോൾ എന്നെ ആരും സഹായിക്കാനില്ലാതിരുന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മ വളരെ ദൗർബല്യങ്ങളും വേദനകളും സഹിച്ച ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച വിധവയാണ് എന്റെ ഉമ്മ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ കാതിൽ കിടന്ന കമ്മലൂരി വിത്തുകൊണ്ടാ എന്നെ പഠിപ്പിച്ചത്. ഞാൻ ഓക്സ്ഫോർഡ് വരെ പോയെങ്കിലും എനിക്ക് പഠനം പൂർത്തിയാക്കി ഉന്നതമായ ഉദ്യോഗം കരസ്ഥമാക്കാൻ കഴിയുമായിരുന്നെങ്കിലും അതെല്ലാം വിട്ടിട്ട് സ്വാതന്ത്ര്യ സമരത്തോടുള്ള അടങ്ങാത്ത ആവേശത്തിന്റെ പേരിൽ, ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരോടുള്ള അടങ്ങാത്ത ഒടുങ്ങാത്ത ഇഷ്ടത്തിന്റെ പേരിൽ ഞാൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചുളയിൽ ഇറങ്ങി പുറപ്പെട്ടു. ഉമ്മ, എനിക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞില്ല, എനിക്ക് ശമ്പളം വാങ്ങാൻ കഴിഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മായിക്ക് ഞാൻ ജോലി ചെയ്തുണ്ടാക്കിയ പൈസ കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം പോലും എനിക്ക് തരാൻ കഴിഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഞാൻ തൂക്കുമരത്തിലേറ്റപ്പെടാൻ പോകുന്നു എന്നാ അറിയുന്നത്. ഞാൻ എങ്ങാനും തൂക്കുമരത്തിലേറ്റപ്പെട്ടാൽ ഉമ്മായോട് നന്ദി കേട് കാണിച്ച ഒരു മകനായിട്ട് ഉമ്മ എന്നെ കാണല്ല ഉമ്മ, നാളെ പരലോകത്ത് എനിക്കെതിരെ സാക്ഷി പറയല്ല ഉമ്മ. പ്രിയപ്പെട്ട ഉമ്മായിക്ക് കത്തെഴുതിയപ്പോൾ ആ ബീഗം മാതിര എന്ന ധീരവനിത കത്തെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് നിറകണ്ണുകളോടെ തന്റെ പ്രിയപ്പെട്ട മകന് ഇച്ഛാശക്തിയോടെ, ഹൃദയത്തിലെ ഉറച്ച ഇച്ഛാശക്തിയോടെ, നിശ്ചയദാർഢ്യത്തോടെ തന്റെ പ്രിയപ്പെട്ട മകന് കത്തെഴുതിയിട്ടുണ്ട്, മോനെ നിന്നെ തൂക്കുമരത്തിൽ എത്താൻ പോകുന്നു എന്ന വാർത്ത എന്റെ കാതിലും വന്നു. മോനെ, ഉമ്മായിക്ക് വേണ്ടി നീ ജോലി ചെയ്തില്ല, നീ ശമ്പളം വാങ്ങിയില്ല, ഉമ്മാക്ക് ഭക്ഷണം തന്നില്ല, ഇതൊന്നും ഉമ്മായുടെ ഉമ്മായിക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യമല്ല. പൊന്നു മോനെ, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് രക്തസാക്ഷിയായ മക്കളുടെ മാതാവാണെന്ന് ഞാൻ അഭിമാനിക്കും മോനെ. എനിക്കെന്റെ പൊന്നുമോനോട് പറയാനുള്ളത്, നിന്നെ എങ്ങാനും വെള്ളക്കാരൻ തൂക്കുമരത്തിലെത്തിയാൽ തൂക്കുമരത്തിലേക്ക് കയറ്റുന്നതിന് മുമ്പ് നിനക്ക് കൊലച്ചോറും വെള്ളവും ബ്രിട്ടീഷുകാരൻ കൊണ്ട് തന്നാൽ അവന്റെ കൈ കൊണ്ട് തരുന്ന ആ വെള്ളം നീ വാങ്ങി കുടിക്കല്ല മോനെ, ആ ഭക്ഷണം നീ വാങ്ങി കഴിക്കല്ല മോനെ, അവസാനമായി കൊലച്ചോറ് തരുന്നത് വാങ്ങി കഴിച്ചുകൊണ്ട് നീ പോകരുത്. നീ ഒത്തിയ വയറോടെ തൂക്കുമരത്തിലേക്ക് പോകണം. നിന്റെ കഴുത്തിൽ തൂക്കുകയറി വീഴുമ്പോൾ ആദ്യമായി നീ മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് പറയണം, രണ്ടാമതായി നീ ലാ ഇലാഹ ഇല്ലല്ലോ എന്ന് തൂക്കുമരത്തിൽ കിടന്ന് പറയണമെന്ന് തന്റെ പ്രിയപ്പെട്ട മകന് കത്തെഴുതിയ ബീഗം ആബിദായപ്പോൾ ഒരു പെണ്ണിന് ജന്മം കൊടുക്കാൻ, ഒരു പെണ്ണിനെ വേറെ പ്രസവിക്കുവാൻ ഇന്ത്യ രാജ്യത്തേതെങ്കിലും അമ്മമാർക്ക് കഴിഞ്ഞിട്ടുണ്ട്.